ആർക്കൊക്കെ ഇവിടെ പറയുവാൻ പറ്റും ലോർഡ് മൈ ലൈഫ് ബിലോങ്സ് യേശുവേ എന്റെ ജീവിതം അങ്ങേട്ടതാണ് എന്ന് പറയുവാനായിട്ടുള്ള ആ ഒരു ആഗ്രഹമുള്ളവർ ഒന്ന് പറയാമോ ലോർഡ് മൈ ലോർഡ് ജീസസ് മൈ ലൈഫ് ബിലോങ്സ് ടു യു അങ്ങനെ അങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ യേശു ക്രിസ്തുവിന് നമ്മൾ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അങ്ങനെ ആകുമ്പോഴാണ് ഫിലിപ്പിയർക്കൊള്ള ഒന്നാമതീയം ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും അറിയുന്ന ഒരു ദൈവത്തിന്റെ കരങ്ങളിലാണ് നമ്മുടെ ജീവിതം

ആ മനോധൈര്യം ഉള്ളത് കൊണ്ട് ആ മരണം ഒരു ലാഭമാണ് ഗെയിൻ ഗെയിലാണെന്നാ പറയുന്നത് പക്ഷെ ഇവിടെ ഞാൻ ഒരു നേട്ടമാണെന്നാ പറയുന്നത് പക്ഷെ ഇവിടെ ജീവിക്കുമ്പോൾ ഞാൻ യേശു ക്രിസ്തുവിലാണ് ജീവിക്കുന്നത് യേശു ക്രിസ്തുവിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് മരിച്ചു കഴിയുമ്പോഴുള്ള ആ ഒരു ആത്മധൈര്യം ആ പൗരസ്പോഴ്സൺ രണ്ട് നിപത്തി നാലാമത്തെ അധ്യായം ഏഴ് എട്ടും വചനങ്ങൾ ആ ആത്മധൈര്യത്തോട് കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നുണ്ട് വചനത്തിലൂടെ അവിടെ പറയുന്നത് ഞാൻ നന്നായി നന്നായി പൊരുതി അല്ലേ ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്ത് പറയുന്നത് അതുകൊണ്ട് അങ്ങനെ ആ ഞാൻ ചെയ്ത ഞാൻ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ വചനത്തിലുള്ള പ്രത്യാശയിൽ ഞാൻ നിലനിന്നതുകൊണ്ട് ഞാൻ വിശ്വസതയോടെ മുന്നോട്ട് പോയത് കൊണ്ട് എനിക്ക് ഒരു ഒരു ദൈവം ഒരു സമ്മാനം തരുന്നുണ്ട് അല്ലെ ഒരു ഒരു കിരീടം എനിക്ക് തരുന്നുണ്ട് കാരണം ഹെബ്രാഹിക്കുളേഖനം പതിനൊന്നാമത്തെ അധികം ആറാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ദൈവം പ്രതിഫലം തരുന്ന ഒരു ദൈവമാണ് ആ പ്രതിഫലം എന്താണ് ദൈവത്തിന്റെ അംഗീകാരം ഞാൻ മരിച്ചു ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഒരു

ഭയന്ന് നിൽക്കുന്ന ജനം മറ്റു ജനം എന്താണ് ആ നീതിയുടെ രാജാവ് നീതിയുടെ കിരീടം എനിക്ക് സമ്മാനിക്കാൻ പോകുക എന്നുള്ള സന്തോഷത്തോടുകൂടി തീർച്ചയായിട്ടും നമ്മൾ ആ സന്തോഷത്തോടുകൂടി യേശുക്രിസ്തുവിൻ്റെ വരവിനെ കാത്ത് നിൽക്കുന്നവരായിരിക്കണം അതുകൊണ്ടാണ് നമുക്കറിയാം യോനാനുസിനു ശേഷം നാലാമത്തെ പതിനാലാമത്തേതി മൂന്നാമത്തെ വചനം പറഞ്ഞില്ലേ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കുകയും ഞാൻ തിരികെ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും ആ കൂട്ടിക്കൊണ്ടുപോകുന്ന യേശുവിനെ നമ്മൾ സ്നേഹപൂർവ്വം ഒത്തുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജനമായിരിക്കണം അതുപോലെ തന്നെ ഹെബ്രാ കൊലേഖനം ഒൻപതാമത്തെ

അവൻറെ വരവിനെ കാത്തിരിക്കുന്നു ആകാശം ആകാംക്ഷ കാത്തിരിക്കുന്നവരെ കൂട്ടിക്കൊണ്ടുപോകുവാനാണ് അവൻ രണ്ടാമത് വരുന്നത് അതുപോലെ തന്നെ യോഹനാൻ്റെ ലേഖനം ഒന്ന് യോഹനാൻ രണ്ട് ഇരുപത്തെട്ടിൽ അവിടെയും പറയുന്നുണ്ട് എങ്ങനെയുള്ളവരെയാണ് അവൻ കൊണ്ടുപോകുന്നത് അവനോട് ഒരുമിച്ച് എബൈഡ് അവനോട് കൂടി ഒന്നായിരിക്കുന്നവരെയാണ് അവൻ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ കേൾക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ ജീവനെ കുറിച്ചാണ് ആ ജീവനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് ഉറപ്പാക്കേണ്ടത് മരിച്ചു കഴിഞ്ഞിട്ട് ആ ആത്മാവിൻ്റെ ജീവനെ നമുക്ക് ഉറപ്പാക്കാൻ പറ്റുകയില്ല ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ദൈവ ദൈവമായിട്ടുള്ള ആ പങ്കാളിത്തം ദൈവമായിട്ടുള്ള മരിച്ചു ജീവിതത്തെ നമ്മൾ ഉറപ്പാക്കണം എന്ന് വായിക്കാം ഒന്ന് അവന്റെ മുമ്പിൽ ലജ്ജിക്കാതിരിക്കാനും വേണ്ടി അവന്റെ മുമ്പിൽ ലജ്ജിക്കാതിരിക്കുവാൻ വേണ്ടിയും അവനിൽ വസിക്കുവിൻ ഈ അവനിൽ വസിക്കുന്നവരാരാണ് ശിഷ്യന്മാരാണ് അവനിൽ വസിക്കുന്നത് യോനുശേഷം എട്ടാമീയതി മുപ്പത്തി ഒന്നാമത്തെ വചനം പറയുന്നു നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ് അപ്പൊ ശിഷ്യനെയാണ് അവൻ കൂട്ടിക്കൊണ്ടുപോകുവാൻ വരുന്നത് അല്ലാതെ വിശ്വാസികളെ മാത്രമല്ല വിശ്വാസികൾ തീർച്ചയായിട്ടും വിശ്വാസിയാകാതെ ശിഷ്യനാകാൻ പറ്റുകയില്ല നമ്മൾ മനസ്സിലാക്കണം യേശു ക്രിസ്തു അവനിൽ വസിക്കുന്നവരെ കൂട്ടിക്കൊണ്ടുപോകുവാനാണ് വരുന്നത് പിന്നെ നമുക്കറിയാം അങ്ങനെ ആ നമുക്കൊരു ആത്മധൈര്യം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എവിടെയാണ് അതിന്റെ ഉറവിടം നമ്മൾ ദൈവത്തിന്റെ മക്കളാകുമ്പോഴാണ് ആത്മധൈര്യം നമ്മൾക്കുണ്ടാകുക ആ മക്കൾ എന്നുള്ള വ്യക്തികളുടെ വിശേഷം എന്താണ് റോമാർഗോ ലേഖനം പറയുന്നത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നാണ് ദൈവത്തിൻ്റെ വചനം അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കും ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ദൈവത്തിൻ്റെ ആ യേശുക്രി സൂര്യ തിരികെ വരുമ്പോൾ മക്കളെയാണ് പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നത്